ഇതൊക്കെ മീനിന്റെ വാലാണ്. പലതരം മീനുകളുടെ വാല് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂര മീനിന്റെ വാല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് ഇത്ര നീളമുണ്ടോ ചൂര വാലിന്? ഇത് ആക്ച്വലി ഫ്രഷ് കഴിയുമ്പോൾ ഇത്ര നീളമാണോ? ചിലര് പറയുന്നു ഇത് വേറെ ജോലി ഇല്ലാത്തവർക്കൊക്കെ പറ്റുകയാണ് ഈ മീൻ മുള്ളൊക്കെ എന്തിനു കൊള്ളും. ആക്ച്വലി ഈ മീൻ മുള്ളെന്ന് പറയുന്നത് ഈ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ആരും ഫിഷ് വേസ്റ്റ് ആണെന്ന് തോന്നുകയില്ല. ഇത് മുട്ടത്തോടിന് പെയിന്റ് അടിച്ചതാണ്. അതായത് ഇത് നമ്മുടെ കക്കയുടെ തോതാണ്. അതായത് നമ്മൾ കളയുന്നതെല്ലാം റീയൂസ് ചെയ്യാം എന്ന് ആളുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുക, അതാണ് മെയിനേ. പിന്നെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് സ്മെല്ല് അടിക്കൂലെന്ന് തോന്നുമായിരിക്കും. ആക്ച്വലി അതിൻ്റെ പിന്നിലൊരു ടെക്നിക്കുണ്ട്. ഇത് കണ്ടാൽ ആർക്കും പറയാൻ പറ്റില്ല ഈ സംഭവം എന്താണെന്ന്. എന്താണ് ഇത് അപ്പുപന്താടി എന്ന് പറഞ്ഞത്? കുട്ടികളിങ്ങനെ പറത്തി കളിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ ഇങ്ങനെ മൊത്തമാകുമാക്കിയിട്ട് ഇത് ഞണ്ടിൻ്റെ കാലാണ്. ഞണ്ടിൻ്റെ കാല് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ പൂക്കളാക്കി ഇത് വെച്ചു. അതായത് ഞാൻ രാവിലെ അടച്ചുവേണ്ടി പാചകം ചെയ്യാനായിട്ട് ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ ഫിഷ് ഫ്രൈ ചെയ്യാനെടുത്ത്. അപ്പം ആ മത്സ്യ കഷ്ണങ്ങൾ നല്ല മനോഹരമായ പൂ പോലെ എൻ്റെ മനസ്സിൽ തോന്നി. പെട്ടെന്ന് ഞാൻ അതിനെ വേണ്ട പ്ലേറ്റിൽ നിരത്തി ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു. അതായത് തുടങ്ങി. അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് ടയർഡായിട്ട് വരുമ്പോൾ ഈ കൈകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു മനസ്സന്തോഷം വേറെ ഒന്നിനു കിട്ടില്ല. ഇടപ്പള്ളിയിലാണ് വേണം, ട്രിവാൻഡ്രത്തെ ഇടപ്പള്ളിയിലാണ് വീടാൻ. ഒരു വർക്കിംഗ് വുമനാണ്. ഈ ഇരിക്കുന്ന മെറ്റീരിയൽസൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നും ഇത് പുറത്ത് കളയാനുണ്ട്. വേസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്ത് കളയുന്ന സാധനങ്ങളെയാണ് ഇതെല്ലാം ഓരോ കലാരൂപങ്ങളാക്കി മാറ്റിയത്. ഈ കാണുന്ന എല്ലാം ഫിഷ് വേസ്റ്റ് ആണ്. അതെ അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാം ഫിഷ് വേസ്റ്റ് ആണ്. ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ ആരും ഇതൊന്നും ട്രൈ ചെയ്തതാണെന്ന് തോന്നില്ല. ഇത് വെറുതെ ഫിഷ് വേസ്റ്റ് ഒന്നും വയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇത് ഹെയർ ക്ലിപ്സ് ആയിട്ടുണ്ടല്ലോ. അതായത് ഇത് നമ്മുടെ കക്കയുടെ തോടാണ്. കക്കയുടെ തോട് ശരിക്ക് പറഞ്ഞാൽ ഇവിടെ ഇതെല്ലാം തെങ്ങിൻ്റെ മുട്ടിൽ വെറുതെ വാരി വലിച്ചറിഞ്ഞ പരിസ്ഥിതി പ്രശ്നം കാക്കയും മറ്റും പൊത്തി വലിച്ചൊക്കെ ചെയ്യുന്ന കാര്യത്തിനാണ്. അത് നല്ല മനോഹരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. ഇത് ചൂര മീനിൻ്റെ വാല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് ഇത്ര നീളമുണ്ടോ ചൂര വാലിന്? ഇത് ആക്ച്വലി ഫ്രഷ് കഴിയുമ്പോൾ ഇത്ര നീളമാണോ? അത് മാത്രമല്ല സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും എവിടെ നിന്ന് കിട്ടുമ്പോൾ ഇത്രയും സാധനം. അത് ഈ നമ്മുടെ മിൻമ പാല് വാങ്ങിക്കാനായിട്ട് നമ്മൾ കവറ് പോക്കുമുണ്ടോ? അതേമാതിരി എൻ്റെ വീടിൻ്റെ നിലയിലൊരു സന്ധിയുണ്ട്. അതിന് അടുത്ത വീട്ടിൻ്റെ ഫിഷ് ടൈല് പോലും ഈ സഞ്ചിക്കകത്ത് കാണും. ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ അതിനെ റെഡിയാക്കുക. ചായ കൂടി കഴിയുക, പിന്നെ എന്തൊക്കെ പരിപാടി ഇതൊക്കെയാണ്. ഞണ്ടിൻ്റെ തോടാണ്, ഞണ്ടിൻ്റെ തോട് നമുക്ക്. അതെ അതെ, ഇതൊക്കെ നമുക്ക് ഒട്ടിക്കിട്ടും നന്നെ ഹോപ്പീസാക്കി എടുക്കാം, മാറ്റിയെടുക്കാം. എന്ത് പെയിൻ്റാണ് ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് സ്മെല്ല് അടിക്കൂലെന്ന് തോന്നുമായിരിക്കും. ആക്ച്വലി അതിൻ്റെ പിന്നിലൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് അനുസരിച്ചാൽ ഒത്തിരി മെനക്കേടാണ്. ഇതിനെ നമ്മൾ വേവിക്കും. വേവിച്ചതിന് ശേഷം ഒരു എൻ്റെ അടുക്കളയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ വയ്ക്കുമ്പോൾ ഉറുമ്പ് ഇതിൻ്റെ ഫ്ലഷ് കഴിക്കും. ഉറുമ്പ് ഫ്ലഷ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലില്ല. ഇത് മീനിൻ്റെ വാലാണ്. പലതരം മീനുകളുടെ വാല് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാൻ ടൈം കിട്ടുമ്പോൾ പെയിൻറ് ചെയ്ത്. ഇത് ഞണ്ടിൻ്റെ കാലാണ്. ഞണ്ടിൻ്റെ കാല് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ പൂക്കളാക്കി ഇത് വെച്ചു. ഈ കാണുന്ന എല്ലാം ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസാണ്. വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പർ, ഡെക്കറേഷൻ പേപ്പർ. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിനെ പുറത്ത് കളയും. പക്ഷെ ആ ഡെക്കറേഷൻ പേപ്പർ കൊണ്ടാണ് ഈ പൂക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വെളുത്തുള്ളിയുടെ തോട് നടത്തു വച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഗ്രേപ്സിൻ്റെ തടാണ്, അതിന് തെർമോകോള് ഫിക്സ് ചെയ്തതാണ്. ഇതും അതുപോലെ ഇത് വേണ്ടാത്ത ഒരു കരിഞ്ഞ ചെടിയെ പെയിന്റ് ചെയ്തെടുത്ത സാധനം. കരിഞ്ഞ ചെടിയാണ്, ചെടിയെ പെയിന്റ് ചെയ്തിട്ട് സോറി, അതെ അതെ, പെയിന്റ് ചെയ്തിട്ട് മുസ്തവ് പോകട്ടെ. ഇത് നമ്മുടെ പിത്താശ എന്താണ്? അതെ അതെ അതെ, അതിന് നമ്മൾ മുട്ട രൂപമാക്കിയിട്ട്. ഇത് കിൻഡം ജോയ് അല്ലേ നമ്മുടെ? അതെ അതെ അതെ, ടീ കുട്ടികളെ കിൻഡം ജോയ് കുട്ടികൾക്കുള്ള മിഠായാണ് അത്. ശരിക്കും ആക്ച്വലി അത് അത് പുറത്തിറങ്ങിയപ്പോഴും ഒത്തിരി പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പിസ്താഷ് തന്നെയാണ്. അതിനെ ഞാൻ സീക്വൻസ് ഇട്ടതാണ്. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ധാരാളം ഇത് മതി. ഇത് സ്വീറ്റ് ബോക്സ് ആണ്, അതിലാണ് ഒത്തിരിക്കുന്നത്. പിന്നെ ഇത് ആക്ച്വലി പറഞ്ഞാൽ നല്ല രസകരമായ കാര്യമാണ്. ഇത് നമ്മുടെ കടുക് മുളകൊക്കെ ഇങ്ങനെ കറക്കി കറക്കി ഇടക്കേണ്ട സംഭവമാണ്. അപ്പോൾ എന്ത് പറ്റി അത് അതിൻ്റെ പ്ലാസ്റ്റിക് ഡപ്പൊക്കെ കേടായി അതിൻ്റെ അടപ്പം. അപ്പോൾ അതിനിങ്ങനെ എൻ്റെ ഐഡിയ തോന്നി പഴയ ബോൾ എടുത്തിട്ട് ടാങ്കും കൂടെ ഒച്ച് ചെയ്താൽ. ഇതെല്ലാം പഴയ, അതെ ഇതെല്ലാം പഴയത് മാത്രമല്ല മോനി, ഇതെല്ലാം
വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ബാസ്കറ്റ് നെട്ടിട്ട് പിന്നെ അത് അത്രയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മൾ ഇത് വേസ്റ്റ് വെൽത്ത് എന്നാണ് എൻ്റെ എയിം. അതാണ് ഈ അതായത് നമ്മൾ കളയുന്നതെല്ലാം റീയൂസ് ചെയ്യാം എന്ന് ആളുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുക, അതാണ് മെയിൻ. അതുപോലെ ഈ ഇതിലിരിക്കുന്ന എല്ലാം വേസ്റ്റ്, ഇത് നമ്മുടെ ക്യാരി ബാഗാണ്, സവാള ഒക്കെ വാങ്ങിക്കുന്ന ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. അതെ അതെ, ഇതൊക്കെ കടുക്കടുക്കി വാങ്ങിക്കുമ്പോ അതെ. ഇത് നമ്മുടെ സ്ക്രബ്ബറാണ്, അതായത് പാത്രം കഴുകാനുള്ള സ്ക്രബ്ബർ, അത് ചിക്കേടായി, ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ സ്ക്രബ്ബർ വെച്ചിട്ടും ഇങ്ങനെ വീട്ടിൽ വാങ്ങിക്കുന്നതും ഇപ്പൊ ഈ ടൈപ്പ് കിട്ടാറുണ്ട്, പ്ലാസ്റ്റിക് അല്ലാത്തത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇതൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയാണ്, പ്ലാസ്റ്റിക് കുപ്പിയില് വെറുതെ ഒന്ന് പ്രിന്റ് ചെയ്ത് വെച്ച ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതെന്താന്ന് വെച്ചാല് ബാഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ ഏതെങ്കിലും സെമിനാറിനൊക്കെ പോകുമ്പോ ബാഡ്ജ് കിട്ടാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും ഉപയോഗിക്കുന്ന വെറുതെ ഏതെങ്കിലും മേശയിൽ തന്നെ ഇട്ടേക്ക് യൂസ്. അതെ അതെ, വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് വെച്ചേക്കാം, അതിന് നമ്മൾ നല്ല പൂക്കളാക്കാം എന്നുള്ളൊരു ഐഡിയ ആണ്. അതേപോലെയാണ് ഇത്, ഇത് ഇത് കണ്ടാൽ ആർക്കും പറയാൻ പറ്റില്ല ഈ സംഭവം എന്താണെന്ന്. എന്താണ് ഇത് അപ്പുപന്താടി എന്ന് പറഞ്ഞത്, ഇത് ഈ കുട്ടികളിങ്ങനെ പറത്തി കളിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ ഇങ്ങനെ മുട്ടുമാങ്ങിയാക്കിയിട്ട് ഇത് മുട്ടത്തോടിന് പെയിന്റ് അടിച്ചതാണ്. അതെ അതെ, മുട്ടത്തോടിന് പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഏത് പെയിന്റ് വേണോ യൂസ് ചെയ്യാതെ ആ രീതിയിലുള്ള കളറാണ് പെയിന്റ് അടിക്കുന്നത്. എല്ലാം ഈ കാണുന്ന എന്നെ എന്റെ സ്വന്തമാണ്, അതായത് എന്റെ അടുക്കളയിലെ മിക്സിയുടെ അടുത്താണ് എന്റെ ഈ ആർട്ട് വർക്കിന് വേണ്ട പെയിന്റ് ഒക്കെ ഇരിക്കുന്നത്. ദോഷം ചുടുമ്പോഴും പാല് കാറ്റുമ്പോഴും ഒക്കെ സാധാരണ എല്ലാവരും അതിൽ നോയിക്കൊണ്ടിരിക്കും. ഞാൻ ആ സമയം കൊണ്ടോ എന്റെ മനസ്സിൽ തോന്നുന്ന ഐഡിയ പെട്ടെന്ന് യൂസ് ചെയ്യും. അങ്ങനെയാണ് ടൈം കണ്ടപ്പോഴത് എനിക്ക് ആക്ച്വലി 10 വർഷം മുമ്പ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. അതായത് ഞാൻ രാവിലെ അടുത്ത് വേണ്ടി പാചകം ചെയ്യാനായിട്ട് ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ ഫിഷ് ഫ്രൈ ചെയ്യാനെടുത്തു. അപ്പൊ ആ മത്സ്യ കഷ്ണങ്ങൾ നല്ല മനോഹരമായ പൂ പോലെ എന്റെ മനസ്സിൽ തോന്നി. പെട്ടെന്ന് ഞാൻ അതിനെ വേണ്ട പ്ലേറ്റിൽ നിരത്തി ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു. അതായത് തുടങ്ങി അന്ന് തുടങ്ങിയ ഒരു ക്രൈസാണ്, എന്ത് കിട്ടിയാലും അത് പക്ഷേ ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു. പക്ഷെ അടുത്ത ദിവസം തുടങ്ങി വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് കിട്ടിയാലും കളയാതെ, ശരിക്കും പറഞ്ഞാൽ വീട് പെട്ടെന്ന് നോക്കുമ്പോൾ അത്രയും വേസ്റ്റ് മെറ്റീരിയൽസിന് പ്രത്യേകം ഡ്രോയർ ഉണ്ട്, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്ന് എടുത്തിട്ടാണ് ഇത് കൈ കിട്ടുന്ന എന്തും അവിടെ സൂക്ഷിക്കും. കളയാൻ തരുന്ന എല്ലാം ആ ഡ്രോയിൽ സൂക്ഷിച്ചിട്ട് ആരും വിചാരിക്കില്ല, അവരിലായിരിക്കും ഞാൻ കളഞ്ഞു. നമ്മുടെ വീട്ടിലെ മീനങ്ങ് വെട്ടി. അതെ 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 അതെ, ഇതിന്റെ ടെക്നിക്ക്, ഇതിന്റെ ബാറ്റ് ചെയ്യുന്ന ടെക്നിക്ക് പറയാം. ഇത് ഓൺലി 30 rupees ഒരു മാലയാണ്. 30 rupees മാല വാങ്ങിച്ചിട്ട് ഇത്രയും കമ്പനികൾ ഡിസൈൻ ചെയ്ത് തുടങ്ങി. അപ്പൊ ഇത് ആക്ച്വലി ഒരു ബിസിനസ് നടത്തുന്ന ആളില് ഒരു 20 rupees വെച്ചിട്ട് ഒരു കമ്പനി പൊരുത്താൻ തന്നെ ഇത്രയും കമ്പനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ തന്നെ ഒന്ന് ആലോചിക്കേ, വെറും 30 rupees മാനയുമേ ഇത്രയും കമ്പനി ഉണ്ടാക്കാൻ പറ്റും. ഈ ഇവിടെ ഇരിക്കുമ്പോ ഇത്രയും സാധനം എന്ത് മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നൂലേ. ആക്ച്വലി പറഞ്ഞ ഇതെല്ലാം ഒരുപടി ചാമ്പലാവേണ്ടതോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തെങ്ങിന്റെ മൂട്ടിന് ഇടേണ്ട സാധനങ്ങളെയാണ് ഇത്രയും ഭംഗിയായിട്ട്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഐഡിയയും നമുക്ക് കുറച്ചൊരു ക്ഷമാശീലം വേണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള തെളിവാണ് ഇതൊക്കെ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ കിട്ടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക. ഒന്ന് ഒന്നുകൂടെ നിങ്ങളുടെ ആപ്പ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് നല്ല മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് ആക്ച്വലി വന്നാൽ ഈ വർക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഇക്കണോമിക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഒത്തിരി കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ഓഫീസിൽ നിന്ന് ടയർഡായിട്ട് വരുമ്പോൾ ഈ കൈ കണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു മനസ്സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല. പിന്നെ എനിക്ക് ഇത്രയും ക്ഷമ പറ്റിയ കാര്യം കൂടെ പറയാം. ഞാൻ 10 വർഷം വേണാടിൻ്റെ ഡെയിലി എറണാകുളം പോയി ഓഫീസ് ആവർത്തിച്ച് പോയി വന്ന ആളാണ്. അപ്പോൾ ഒത്തിരി ക്ഷമ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വണ്ടി വരുമ്പോഴും വണ്ടി നേറ്റാകുമ്പോഴൊക്കെ ഒത്തിരി വെയിറ്റ് ചെയ്ത് ക്ഷമ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പിഴേൻ്റെ ഇതിൻ്റെ പുറകെ ക്ഷമയാണ്. അല്ല ആക്ച്വലി പറഞ്ഞാൽ ഇത് ചിലർ ഒരു എല്ലാവരും സഹായിക്കുന്ന ചിലർ പറയുന്നത് ഇത് വേറെ ജോലി ഇല്ലാത്തവർക്കൊക്കെ പറ്റുകയാണ് ഈ മീൻ കുറവൊക്കെ എന്തിൻ്റെ കുഴപ്പം. ആക്ച്വലി ഈ മീൻ കൊള്ളെന്ന് പറയുന്നത് ഈ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ആരും ഫിഷ് വേസ്റ്റ് ആണെന്ന് തോന്നുകയില്ല. സൂപ്പർ സാധനങ്ങളാണ്, നമുക്ക് നല്ലോണം ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന സാധനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.